ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനതൊരു ബൗളിലോട്ട് 3/4 കപ്പ് കടലമാവ് ചേർക്കുകയാണ്. ഞാനൊരു 5 മുട്ടയുടെ അളവാണ് കേട്ടോ പറയുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ്, ഏകദേശം 1/4 കപ്പോളം ഞാൻ മൈദമാവ് ചേർക്കുകയാണ്. 3.5 ടേബിൾ സ്പൂൺ മൈദമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുകയാണ്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കും. ഞാനിതിലേക്ക് ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുകയാണ്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കായം ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒത്തിരി ലൂസാകാതെ കുറച്ച് കട്ടിക്ക് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായിട്ടുണ്ടെങ്കിൽ മുട്ടയിലേക്ക് ഈ മാവ് നന്നായിട്ട് പിടിച്ചിരിക്കില്ല. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഒത്തിരി ലൂസായി പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം മതിയായിരിക്കും. അപ്പോൾ നമുക്ക് മുട്ട ബജിയിലേക്കുള്ള ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ടയിലേക്ക് സ്റ്റഫ് ചെയ്യാനുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഞാൻ തേങ്ങ ചേർക്കുകയാണ്. 3/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 3/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുട്ട ബജിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1 കൈപ്പിടി മല്ലിയില ചേർക്കുകയാണ്. അതോടൊപ്പം 5 ഇല പുതിന ഇലയും കൂടെ ചേർക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 8 ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് നമുക്കിതിലോട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിതിലേക്ക് 3 പച്ചമുളക് ചേർക്കുകയാണ്. കുറച്ച് എരിവ് മുന്നിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ മുട്ട ബജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോകരുത്. നമ്മൾ ബാറ്ററിലേക്കും പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർക്കുകയാണ്. വിനീഗറിന് പകരം നമുക്ക് നാരങ്ങാനീര് വേണേലും ചേർക്കാം. പുളിക്കനുസരിച്ചിട്ട് നാരങ്ങാനീര് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടില്ല. ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ മുട്ടയും 2 ആയിട്ട് മുറിച്ചെടുക്കുന്നില്ല. മുഴുവനോടെയാണ് മുട്ട ബജി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ മുട്ടയും മൈദയിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. മുട്ട നമ്മൾ മൈദയിലേക്ക് ഇട്ട് ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്യണത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ ആ ഒരു സ്റ്റഫിങ് മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഇതുപോലെ മുട്ട മൈദയിലേക്ക് ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. മൈദയിലേക്ക് കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ മുട്ടയും നമുക്ക് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഒതുക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. മുട്ട കാണാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കൈകൊണ്ട് ഒതുക്കിയെടുത്താൽ മതിയാകും. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന മുട്ടയെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് കാണിക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ മുട്ടയെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ചീനച്ചട്ടിലേക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക്
ഓരോ മുട്ടയും നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട്. രണ്ട് സൈഡും തിരിച്ചും വരച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പുറമേ നല്ല മൊരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതായത് രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മുട്ടയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.